ഹായ്, ഇന്ന് റിഷൂസ് ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ ഡിന്നർ ആണ് കേട്ടോ. അതിനാവശ്യമുള്ള കുറച്ച് പച്ചക്കറികളാണിത്. ഇത് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയില്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വറ്റൽ മുളക് പൊടിച്ചതും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ചിക്കനിലോട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കാം. ഇനി അതിനോട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതുട്ടിട്ട് ഒന്ന് നന്നായിട്ട് വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് വഴറ്റണം. ഇതിലോട്ട് 1 കപ്പ് ഫ്രഷ് ക്രീം അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം. കുറേ ഉപ്പ് വേണ്ട. പിന്നെ അതിലോട്ട് നമുക്ക് ഓർഗാനോ, ഞാൻ ഓർഗാനോ ഒരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാം. ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. ഒലീവ് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബട്ടറും ഇട്ടിട്ട് നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു സോസിലോട്ട്, അത് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ സോസ്. അതിലോട്ട് നമുക്ക് ഈ എഗ്ഗിൻ്റെ യെല്ലോ മാത്രമേ ചേർക്കുള്ളൂ, വൈറ്റ് ചേർക്കില്ല. വൈറ്റ് നമുക്ക് ഇതിലോട്ട് ആവശ്യമില്ല. ആ എഗ്ഗിൻ്റെ യെല്ലോ മാത്രം അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ പൊട്ടേറ്റോ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു പാന് ഞാൻ ബട്ടർ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പൊട്ടേറ്റോ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് മേൽഭാഗം ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ആ സോസ് ഇതിന് മേലെ കൂടെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ ഒരു ലെയറ് പോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൊസറല്ല ചീസും കൂടെ വരുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്മാഷിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്യാം. ഞാനിവിടെ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തത്, ഒരു 180 ഡിഗ്രിയിൽ. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ വെജിറ്റബിൾസും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് നല്ല സ്മെല്ല് വരുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ വലിയുള്ളി, പിന്നെ മഷ്റൂം, എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം.
ഈ പച്ചക്കറിയിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബീൻസും മഷ്റൂമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ സോസും കൂടെ ഉണ്ടാക്കണം. അതിനൊരു സോസ് പാനിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തു. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ചിക്കൻ സ്റ്റോക്ക്. ഞാൻ 2 ചിക്കൻ സ്റ്റോക്ക് 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോസ് പോലെ ആക്കിയെടുക്കും. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനും വെജിറ്റബിൾസും സോസും ഈ പൊട്ടറ്റോ സ്മാഷും എല്ലാം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് ചൂടോടുകൂടി കഴിക്കും വേണം. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിന്നറാണ്, ഒരു സ്പെഷ്യൽ ഡിന്നറാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.